റാഫ്റ്ററിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. എൻ്റെ ഹൗസ്വാമി കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല, അതിൻ്റെ വീഡിയോസ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. വീടെടുത്തപ്പം പ്രധാനമായിട്ടും ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് വീട്ടിലുണ്ടാക്കി എന്നുള്ളതാണ്. ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കി, അതോടുകൂടി ലൈഫിൽ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ രാത്രി കുറച്ച് സമയം വർക്ക് ചെയ്യും, അതിരാവിലെ കുറച്ച് സമയം വർക്ക് ചെയ്യും, ബാക്കി ഡേ ടൈം മിക്കവാറും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗറുടെ വ്ളോഗ് കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ആശയം തോന്നിയത്. വല്ലാത്ത പഹയൻ എന്ന് പറയുന്ന വിനോദ് നാരായണൻ, അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റാണോ വ്ളോഗാണോ ഏതോ ഒന്നിലോ അദ്ദേഹം പറയുന്നുണ്ട്, രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്കും ആ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളിലെ ഒരു 90% ചെയ്താൽ ഒരു 9 മണിയാകുമ്പോഴേക്കും വണ്ടി ഡേ എന്നുള്ള ഒരു രൂപത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി സമയം നമുക്ക് ഫ്രീ ആണ്. എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു പോവാം, അല്ലെങ്കിൽ വല്ല കോഫി ഷോപ്പ് പോയിരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആ പോഡ്കാസ്റ്റിൽ കേട്ടപ്പോഴാണ് ഈ രൂപത്തിലേക്ക് ഒരു വർക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ ചെയ്യുന്ന എന്താ വെച്ചാൽ രാത്രി ഒരു 7:30 ആകുമ്പോഴേക്കും ആ സമയത്തൊക്കെ വന്നിട്ടുള്ള വാർത്തകൾ കളക്ട് ചെയ്ത് 7:30 to 9:30 ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വാർത്തകൾ നമുക്ക് ചെയ്യാൻ പറ്റും, വീഡിയോസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ യൂറോപ്യൻ ഫുട്ബോൾ ആണ് റാഫ് ടോക്സ് എന്നുള്ള ചാനൽ അധികം ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് അർദ്ധരാത്രിയാണ് അധികം, ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 അധികം കളികൾ വരുന്നത്. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് ഒരു 5 മണിക്ക് എഴുന്നേറ്റാൽ പോലും കാര്യങ്ങൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു 7:00 വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അന്നത്തെ നമ്മുടെ വർക്കിൻ്റെ ഒരു 90% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ സ്റ്റുഡിയോയിൽ ബാക്കി ആളുകളുണ്ട്, അപ്പോൾ ഡേ ടൈമിൽ വരുന്ന വാർത്തകളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനും ചെയ്യും. ഇങ്ങനെയാണ് ഇപ്പോൾ വർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടൊരു ഗുണം എന്താ വെച്ചാൽ ഞാനും പാർട്ട്ണർ ഷാവലും മറ്റ് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയ രൂപത്തിലുള്ള യാത്രകളൊക്കെ നടത്താൻ പറ്റും, എന്തെങ്കിലും പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു നല്ല കോഫി ലവറാണ്, അതുകൊണ്ട് കോഫി ഷോപ്പിൽ പോയിരുന്ന് ഇഷ്ടംപോലെ സമയം അവിടെ ചിലവഴിക്കാൻ പറ്റും. അപ്പം അതും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ ഇരുന്ന് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകാൻ പറ്റും എന്നുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇങ്ങനെ 9 to 5 എന്നുള്ളത് അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ അതിനേക്കാൾ നമുക്കൊരുപാട് ഫ്രീഡം കിട്ടുകയും ലൈഫിൽ കുറേ സമയം കിട്ടുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളത്. എന്തായാലും വീട്ടിലെ സ്റ്റുഡിയോ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിൽ സെറ്റാക്കിയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബുക്സൊക്കെ വെച്ചതാണ്. അപ്പം ഈ ചുമര് ബാക്ക്ഗ്രൗണ്ട് ആക്കാനും പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ചുമരും ബാക്ക്ഗ്രൗണ്ട് ആക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു അടിച്ച കളറ് ക്യാമറയിൽ നോക്കുമ്പോൾ ഭയങ്കര ബ്ലൂ കളറായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇവിടെ എന്തെങ്കിലും ഫ്രെയിമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. പിന്നെ ഈ ചുമര് നമ്മൾ എക്കോ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ശരിക്കും വീട് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ, വീട് പണി തുടങ്ങുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റുഡിയോൻ്റെ പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ നമ്മൾ സിമൻറ്റ് ബോർഡിൽ പാർട്ടീഷൻ ചെയ്തതാണ്. അപ്പം ഈ ഒരു ഇത് വെച്ച് എക്കോ ക്യാൻസലേഷന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ചെറിയ എക്കോ എപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലും ഫോം ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫോം കൊണ്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാം. പിന്നെ ഇതാണ് നമ്മൾ വേറൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്രെയിംസൊക്കെ ഈ ചുമരിൽ വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓക്കെ ആവും എന്ന് വിചാരിക്കുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള പർപ്പസിന് ഇവിടെ കുറേ നമ്മൾ പ്ലഗ് പോയിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈഫൈ കണക്ഷൻസ്, അത് നമുക്ക് വീഡിയോ ലൈവൊക്കെ പോകേണ്ടി വരുന്നുള്ളതുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു മൾട്ടി പർപ്പസ് ടേബിളാണ്. ഇത് ശരിക്കും അയൺ ടേബിളാണ്. അപ്പോൾ അയണിങ് ഇവിടെ നിന്ന് ചെയ്യും, കാരണം ഇഷ്ടംപോലെ പ്ലഗുകളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ വീട്ടിൽ പുറത്ത് ഭാഗത്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലം മുടക്കേണ്ട പ്രശ്നമില്ല. മാത്രമല്ല നമുക്ക് വീഡിയോ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇതെടുത്തിട്ട് നമ്മുടെ ആ ചെയറിൻ്റെ മുന്നിലേക്ക് ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ റാഫ് ടോക്കിലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്.
അപ്പോൾ ഇത്രയാണ് നമ്മൾ സെറ്റപ്പ്. ഈ സെറ്റപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ റാഫ് ടോക്സിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തോന്നുന്നുണ്ടാവും ഈ ഒരു ഈ മൂലയിൽ ഇരുന്നിട്ട് മൂന്ന് കളർ കിട്ടുന്ന ഈ കളറും ഈ കളറും ഈ വാതിലിൻ്റെ കളറും കൂടി കിട്ടുന്ന രൂപത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കുറേ വീഡിയോസ് വരുന്നുണ്ടാവും. അതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സെറ്റപ്പുകൾ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഒന്ന് താഴ്ത്തിക്കളെ. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ സെറ്റപ്പുകൾ കൊണ്ട് നമ്മൾ വർക്കിൽ നമ്മൾ സമയത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്പോൾ എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. ആ ഫ്രീ ടൈം എങ്ങനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാനും എൻ്റെ പാർട്ണർ ഷാവലും കൂടി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഒരു കഴിയുന്നവർ ഈ 9 to 5 എന്നുള്ളത് ശരിക്കും നമ്മൾ അതിൽ തളച്ചിടുന്ന രൂപത്തിലുള്ള ഒരു ടൈം ഷെഡ്യൂളാണ്. രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോവുക, 5 മണി വരെ വർക്ക് ചെയ്യുക, എല്ലാ ദിവസവും ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. മേ ബി 30 years ഒക്കെ ഇങ്ങനെ തന്നെ വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ വേറെ മാർഗ്ഗമില്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്യും, പക്ഷെ അതൊരു മടുപ്പിക്കുന്ന കാര്യമാണ് എന്ന് തോന്നി. ഈ ഒരു മാറ്റം ഉണ്ടാക്കിയതോടുകൂടി ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇങ്ങനെ വീടിൻ്റെ വിശേഷങ്ങൾ തന്നെ ഇനി ഒരുപാട് പറയാനുണ്ട്. ഞാൻ വീണ്ടും മറ്റ് വീഡിയോകളൊക്കെ ആയിട്ട് വരാം. കൂടാതെ റാഫ് ഡയറിയിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള മറ്റു തരത്തിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് നിർത്തുന്നു.